അധികാരം ആരെയും മയക്കുന്ന കറുപ്പാണ് അധികാരവും മതവും ആരെയും മറ മയക്കുന്ന കറുപ്പാണ് ഇത് പറഞ്ഞത് കാറൽ മാർക്സാണ് അധികാരവും മതവും ആരെയും മയക്കുന്ന കറുപ്പാണെന്ന ആ ആപ്തവാക്യം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരാണ് സി പി എമ്മുകാരും സി പി ഐക്കാരും ഒക്കെ സി പി എമ്മിൻ്റെ വർക്കല ഏരിയ കമ്മിറ്റി സമ്മേളനം ഇതിന് വിഘാതമായി മാറി വൽ വർക്കല ഏരിയ കമ്മിറ്റി സമ്മേളനത്തിൽ ഏരിയ കമ്മിറ്റിയിൽ കടന്നുകൂടാൻ നേതാക്കൾ അനുയായികളെ കൊണ്ട് മുദ്രാവാക്യം വിളിച്ചതും പിന്നീടത് റെഡ് വോളണ്ടീഴ്സുമായുള്ള അടിയിൽ കലാശിച്ചതും സി പി എമ്മിന് നാണക്കേടായി വർക്കല ഏരിയ കമ്മിറ്റി തിരഞ്ഞെടുപ്പാണ് പ്രശ്നമായി മാറിയത് ബർക്കല ഏരിയ കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി മത്സ്യ ഫെഡ് എംപ്ലോയീസ് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡൻറ്റും സി സംസ്ഥാന കമ്മിറ്റി അംഗവുമായ എസ് നഹാസിനെ ഒഴിവാക്കിയതോടുകൂടിയാണ് പ്രശ്നം തുടങ്ങിയത് എസ് എഫ് ഐ മുൻ ജില്ലാ സെക്രട്ടറിയും നിലവിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ റിയാസ് വഹാബിനെയും കമ്മറ്റിയിൽ നിന്ന് ഒഴിവാക്കി ഇതോടുകൂടി ഇവരുടെ അനുകൂലികൾ സമ്മേളന ഹാളിന് പുറത്ത് സംഘടിച്ചെത്തുകയും സമ്മേളന ഹാളിലേക്ക് ഇടിച്ചു കയറാൻ ശ്രമിക്കുകയും ചെയ്തു ഇടിച്ചു കയറാൻ ശ്രമിച്ച ഇവരെ റെഡ് കോളണ്ടിയേഴ്സ് തടഞ്ഞു ഇതോടെ പരസ്പരം സംഘടനമായി അപ്പോൾ അകത്ത് ഏരിയ സമ്മേളന വേദിയിൽ വി ശിവൻകുട്ടി മന്ത്രിയും കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എയും ജയൻ ബാബു അടക്കമുള്ള മുതിർന്ന നേതാക്കളും ഇരിക്കുകയായിരുന്നു അവരുടെ സാന്നിധ്യത്തിലാണ് പുറത്ത് അടി നടന്നത് ഒടുവിൽ മുതിർന്ന നേതാക്കളെത്തി പിടിച്ചു മാറ്റുകയായിരുന്നു സംഭവത്തിൽ ആർക്കും പരിക്കില്ല പരിക്കില്ല പക്ഷേ മാധ്യമങ്ങൾ അതങ്ങ് ആഘോഷമാക്കി മാറ്റി മലയാള മനോരമ അടക്കമുള്ള മാധ്യമങ്ങൾ ഈ സംഭവം വലിയൊരു പ്രാധാന്യത്തോടു കൂടി റിപ്പോർട്ട് യഥാർത്ഥത്തിൽ അവിടെ ഒരു കയ്യാങ്കളി നടന്നു എന്നത് സത്യമാണ് റെഡ് വോളണ്ടിയേഴ്സ് നഹാസിന്റെ നേതൃത്വത്തിൽ അകത്ത് കയറാൻ ശ്രമിച്ച സംഘത്തെ തടഞ്ഞു സംഘത്തെ തടഞ്ഞപ്പോൾ അവിടെ കയ്യാങ്കളിയായി അല്ലാതെ ആർക്കും പരിക്ക് ഏറ്റിട്ടില്ല മുതിർന്ന നേതാക്കൾ ഇടപെട്ട് സംഭവം അവിടെ ശാന്തമാക്കുകയും ചെയ്തു പക്ഷേ ഇവർക്കെതിരെ കൂട്ട അച്ചടക്ക നടപടിക്ക് സി ജില്ലാ നേതൃത്വം ഒരുങ്ങുന്നു തിരുവനന്തപുരം ജില്ലയിലെ ആദ്യത്തെ ഏരിയ സമ്മേളനം തന്നെ അടിയിൽ കലാശിച്ചത് സി പി എമ്മിന് വലിയ നാണക്കേടായിരിക്കുകയാണ് അതും സി പി എമ്മിൻ്റെ ഉരുക്കു കോട്ടയായ വർക്കലയിൽ വർക്കലയിൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത് പക്ഷേ വർക്കലയിൽ വിഭാഗീയത കണ്ടു തുടങ്ങിയിരിക്കും വർക്കലയിലെ മുതിർന്ന നേതാവും കരുത്തുറ്റ നേതാവുമായ എസ് സുന്ദരേശൻ കമ്മിറ്റിയിൽ നിന്ന് സ്വയം ഒഴിവായി അദ്ദേഹം ഒഴിവായപ്പോൾ പകരം ബ്ലോക്ക് പ്രസിഡന്റ് കൂടിയായ മകൾ സ്മിത സുന്ദരേശൻ ഏരിയ കമ്മിറ്റിയിലെത്തി ഇതും ഒരു വിഭാഗത്തിന് വലിയ എതിർപ്പുണ്ടാക്കി സ്മിത സുന്ദരേശന് ഏരിയ കമ്മിറ്റിയിലെത്താനുള്ള എക്സ്പീരിയൻസ് ഇല്ല എന്നായിരുന്നു ഈ നഹാസിൻ്റെ നേതൃത്വത്തിലുള്ളവരുടെ അഭിപ്രായം അഭിപ്രായമല്ല ആരോപണം വീണ്ടും പ്രശ്നമുണ്ടായത് നിലവിലെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന എസ് രാജീവ് എ ഏരിയ കമ്മിറ്റി അംഗമായി തുടരുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ മകൻ ലലിൻ രാജും കമ്മിറ്റിയിലെത്തിയതാണ് ഇതൊക്കെ കൂടിയാണ് ആകെ മൊത്തം ബർക്കലയിൽ പ്രശ്നമുണ്ടാക്കിയത് ഏരിയ കമ്മിറ്റി സെക്രട്ടറിയായി എം കെ യൂസഫിനെ തിരഞ്ഞെടുത്തുകൊണ്ട് സമ്മേളനം അവസാനിച്ചു എന്തായാലും ബർക്കലയിൽ അച്ചടക്ക നടപടി ശക്തമാക്കാൻ ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചു ഒരുപാട് മുതിർന്ന തലകർ നഹാസിന്റെ അടക്കമുള്ള തലകൾ ഇനി ഉരുളും അവരെല്ലാം അച്ചടക്കത്തിന്റെ വാൾമുനയ്ക്ക് ഇരയാകും ഇത് ജില്ലാ കമ്മിറ്റി ഏകദേശം ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞു മാത്രമല്ല നഹാസ് ഈ സംഭവത്തിന് ശേഷം ഇറക്കിയ പത്രക്കുറിപ്പ് മാധ്യമങ്ങളോട് പറഞ്ഞതും വലിയ വാർത്തയായി താൻ ഇനി ഏത് പാർട്ടിയിൽ വർക്ക് ചെയ്യണമെന്ന് താൻ തീരുമാനിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഏരിയ കമ്മിറ്റി അംഗമാക്കാത്തത് കൊണ്ടാണ് അദ്ദേഹം ഈ അഭിപ്രായം നടത്തിയത് എന്നാൽ അദ്ദേഹത്തിനെതിരെ അച്ചടക്കത്തിന്റെ വാൾമുന ഉറപ്പാണ് സി പി എം ജില്ലാ കമ്മിറ്റി വർക്കലയിലെ സംഭവങ്ങൾക്കെതിരെ അച്ചടക്ക നടപടിയെടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു പല ലോക്കൽ സമ്മേളനങ്ങളിലും വിഭാഗീയ ഉണ്ടായിട്ടുണ്ട് പല പ്രമുഖ നേതാക്കളും അച്ചടക്കത്തിന്റെ വാൾമുനയിൽ നിൽക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ഈ വർക്കലയിൽ എല്ലാ സീമകളും അധിലംഘിച്ചുകൊണ്ട് ഒരു കേഡർ പാർട്ടിയുടെ സീമകളെല്ലാം അധിലംഘിച്ചുകൊണ്ട് പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടിയത്